ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അഭിനവ്. ഗായ്സ്, ഇനി ഞാൻ പറഞ്ഞിരിക്കുന്നത് വളരെ നല്ലൊരു മൈനിങ് പ്രൊജക്റ്റ് ആയിട്ടാണ് ഫ്രണ്ട്സ്. എൻ്റെ പേര് വരുന്നത് മൈൻ ഹെക്സ പ്രോട്ടോകോൾ എന്നാണ്. മാത്രമല്ല ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ മൈൻ ചെയ്യുന്ന ടോക്കൺസ് കുറച്ച് നാൾക്ക് ശേഷം നമുക്ക് ഒരു എക്സ്ചേഞ്ച് കൊണ്ട് വിൽക്കാൻ പറ്റിയ വേറെ എക്സ്ചേഞ്ചുമല്ല ബിനാൻസ് ആൻഡ് ബിറ്റ്മാർട്ടാണ് ഫ്രണ്ട്സ്. ബിനാൻസ് എന്ന് പറയുന്നത് തന്നെ ലോകത്തിലെ നമ്പർ വൺ എക്സ്ചേഞ്ച് ആണ്. ആ എക്സ്ചേഞ്ച് ആണ് ഈ ടോക്കൺ ലിസ്റ്റ് ആകാൻ പോകുന്നത്. മാത്രമല്ല ബിറ്റ്മാർട്ടിലും, ബിറ്റ്മാർട്ട് എന്ന് പറയുന്ന ടോപ്പ് ടെൻ എക്സ്ചേഞ്ചിൽ ഉൾപ്പെടുന്ന ഒരു എക്സ്ചേഞ്ച് ആണ് ബിറ്റ്മാർട്ട്. അപ്പോൾ ഈ രണ്ട് എക്സ്ചേഞ്ചിലുമാണ് ഈ ടോക്കൺസ് ലിസ്റ്റ് ആകാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പോകും തോറും കാണാൻ കഴിയും. ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവരുടെ വൈറ്റ് പേപ്പറിലാണ്. ജസ്റ്റ് കയറി ചെക്ക് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് മൈൻഹെക്സ പ്രോട്ടോകോൾ എന്നിവ കൊടുത്തിട്ടുണ്ട്. സെൻട്രലൈസേഷൻസ് ഓഫ് പവർ ആൻഡ് മണി പുട്ട് ഫസ്റ്റ് ജനറേഷൻ ക്രിപ്റ്റോ കറൻസീസ് ഔട്ട് ഓഫ് റീച്ച്. കാണാൻ കഴിയും ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ റെഫറലിൽ വെച്ചാണ് കൂടുതലും നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ റെഫറൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു റെഫറലിന് ഏകദേശം 0.5 ടോക്കൺ വെച്ച് ഇവിടെ ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇവരുടെ ക്ലിയർ ആയിട്ട് ഇവരുടെ വൈറ്റ് പേപ്പർ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാം. അപ്പോൾ കാണാൻ കഴിയും 0.1 ടോക്കൺ വെച്ച് നമുക്ക് പെർ യൂസറിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്ക് നമ്മൾ റെഫർ ചെയ്തത് അപ്പോൾ നിങ്ങളുടെ റെഫർ ലിങ്ക് വഴി കയറി ഒരാളുടെ റെഫർ ലിങ്ക് വഴി വേറെ ഒരാളും കൂടെ കയറുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നും 0.1 ടോക്കൺ വെച്ച് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം 0.5 വീണ്ടും കൂടുന്നതാണ്, 0.5 കൂടുന്നതാണ്. അതിനുശേഷം സെക്കൻഡ് റെഫറൽ വരുമ്പോഴേക്കും 0.2 വെച്ചായിരിക്കും നമുക്ക് ലഭിക്കുക. അതായത് 0.7 പെർ അവറിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വളരെ നല്ലൊരു മൈനിങ് പ്രൊജക്റ്റ് തന്നെയാണ്. ആദ്യം തന്നെ മിസ് ചെയ്യരുത് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് എനിക്ക് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് നൽകിയേക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിന് പേജിലേക്കായിരിക്കും വരിക ഫ്രണ്ട്സ്. ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ കഴിയും. യൂസർ നെയിം, ഫുൾ നെയിം, ഇമെയിൽ, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഫസ്റ്റ് നമ്മൾ യൂസർ നെയിം കൊടുക്കേണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും പേര് ജസ്റ്റ് കൊടുക്കുക ഇവിടെ ആയിട്ട്. അതിനുശേഷം ഒരു ഫുൾ നെയിം നിങ്ങളുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ്, നല്ല സ്ട്രോങ് പാസ്വേഡ് തന്നെ ഇവിടെ നൽകേണ്ടതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അവിടെ കൊടുക്കുക, കൺഫേം ചെയ്യുക. ഈ റെഫറൽ കോഡിൽ ഒന്നും മാറ്റങ്ങളും വരുത്തേണ്ട കാര്യമില്ല ഫ്രണ്ട്സ്. അതിനുശേഷം ഇവിടെ ആയിട്ട് നമുക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ്. അതിനുശേഷം നമുക്ക് നമ്മുടെ മെയിലിലേക്കൊരു മെയിൽ വരുന്നതാണ്. അപ്പോൾ ആ മെയിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ വരുന്നതാണ് ഫ്രണ്ട്സ്. സോറി ഫ്രണ്ട്സ്, ജസ്റ്റ് മെയിൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. മെയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനൊരു മെയിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വെരിഫൈ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും. ഈ വെരിഫൈ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷമാണ് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ വെരിഫൈഡ് എന്ന് പറഞ്ഞ് വരിക ഫ്രണ്ട്സ്. അതിനുശേഷം ജസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത് നമ്മൾ കൊടുത്ത യൂസർ നെയിം അല്ലെങ്കിൽ മെയിൽ, ഇമെയിൽ ആ ജസ്റ്റ് അവിടെ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞ ഓപ്ഷൻ ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയുണ്ട് നമ്മളിപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൽ മൈൻ ചെയ്യാൻ തുടങ്ങണം ഫ്രണ്ട്സ്. അപ്പോൾ മൈൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് മുകളിൽ കാണുന്ന 3 lines ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണാൻ കഴിയും മൈൻ വാലറ്റ് 0 tokens ആണ്. ഇപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് മൈനിങ് എന്ന് പറഞ്ഞ് കാണാൻ കഴിയും. ആ സ്റ്റാർട്ട് മൈനിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഫ്രണ്ട്സ് നമുക്ക് ഇങ്ങനെ പേരിലേക്ക് വരുന്നതാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഹെക്സ ചെയിൻ ഹെക്സ്റ്റോൺ ലിസ്റ്റിംഗ് ഓൺ ബിനാൻസ് ന്യൂ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ആയിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് മൈനിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഗെറ്റ് 4 hexa coin. അപ്പോൾ ഏകദേശം 4 coin പെർ ഡേ നമുക്ക് കറക്റ്റായിട്ട് മൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു റെഫറലും കൂടാതെ നമുക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് റെഫറലുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 0.5 വെച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അതിനുശേഷം നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വാലറ്റ് ആണ്. വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവാം. ഇവിടെ നമുക്ക് അക്കൗണ്ട് വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അക്കൗണ്ട് വാലറ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ വാലറ്റ് അഡ്രസ്സ് ഇവിടെ ആയിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് അങ്ങനത്തെ ഓപ്ഷൻ വെച്ചേക്കാണ്. മിനിമം 50 വേണം. ഓക്കെ, അടുത്ത ബ്ലോക്ക് എക്സ്പ്ലോറർ ആണ്. ഇവിടെ ട്രാൻസാക്ഷൻ ട്രാക്ക്, നമുക്ക് ട്രാൻസാക്ഷൻ ട്രാക്ക് ചെയ്യാനൊക്കെ ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം. അടുത്ത അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. ജസ്റ്റ് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രൊഫൈൽ പിക്ചർ വേണം ഇവിടെ ആയിട്ട് നൽകാൻ കഴിയും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം ഫ്രണ്ട്സ്. അതിനുശേഷം താഴെയായിട്ട് നമ്മുടെ റെഫർ ലിങ്ക് കാണാൻ കഴിയും. ഓക്കെ ഫ്രണ്ട്സ്, അതേപോലെ തന്നെ നമ്മുടെ വാലറ്റ് അഡ്രസ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോപ്പി റെഫർ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് റെഫറലൊക്കെ ലഭിക്കുന്നതാണ്. മാത്രമല്ല നമ്മളിപ്പോൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ, അതായത് നമ്മുടെ ഫുൾ നെയിം, യൂസർ നെയിം,
ഇമെയിൽ അഡ്രസ്സ്, ഓക്കെ അതൊക്കെ അവിടെ ഉണ്ടാകും. അതേപോലെ തന്നെ താഴെയായിട്ട് എപ്പോഴാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത്, ഡേറ്റ്, ടൈം, മന്ത്, എല്ലാം, വർഷം, എല്ലാം ഇവിടെ ഉണ്ടാകും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ ആയിട്ട് കുറച്ച് ഓപ്ഷനും കൂടി ഉണ്ട്. പ്ലേസ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത്, സെലക്ട് ജെൻഡർ, അഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ജെൻഡറൊക്കെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബർത്ത് എപ്പോഴാണ്, പ്ലേസ് ഓഫ് ബർത്ത് എവിടെയാണെന്നും അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ് കൊടുത്തിട്ട് വേണമെങ്കിൽ കൊടുത്താൽ മതി ഫ്രണ്ട്സ്. എന്നിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അഥവാ നിങ്ങൾക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മുടെ ഓൾഡ് പാസ്വേഡ്, നമ്മൾ ആദ്യം കൊടുത്ത പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ന്യൂ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പാസ്വേഡും ചേഞ്ച് ആകുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് ജസ്റ്റ് കമ്മ്യൂണിറ്റി പോവാം. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കാണാൻ കഴിയും. ഇവിടെ വെബ്സൈറ്റ്, ട്വിറ്റർ, ടെലഗ്രാം, ഡിസ്കോഡ്, യൂട്യൂബ്, മീഡിയം, കോയിൻ മാർക്കറ്റ് ക്യാപ്പ്, സപ്പോർട്ട് എല്ലാം ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് ട്വിറ്ററിൽ പോകാം. ട്വിറ്ററിൽ നിന്ന് തന്നെ ഓപ്ഷനിൽ പോവുകയാണ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, മെയിൻലി കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കഴിഞ്ഞ മാസം ജൂലൈയിൽ സ്റ്റാർട്ടായതാണിത്. ഓക്കെ ഫ്രണ്ട്സ്, കാണാൻ കഴിയും ഫ്രണ്ട്സ്. ജസ്റ്റ് ഇവരിപ്പോൾ കാണാൻ കഴിയും. ജോയിൻ്റ് എന്ന് പറയുന്നത് ജൂലൈ ആണ്, കഴിഞ്ഞ മാസം ജോയിൻ ചെയ്തതേ ഉള്ളൂ ട്വിറ്ററിൽ. അതിന് അകം തന്നെ ഏകദേശം 21.4K ഫോളോവേഴ്സ് അവർക്കായിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, കാണാൻ കഴിയുക. ഹാപ്പി 21.1K ഫോളോവേഴ്സ് ഫാസ്റ്റ് ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞ് ഇവർ നൽകിയിട്ടുണ്ടെന്ന് കാണാൻ കഴിയും. ഇവരുടെ പോസ്റ്റൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, വളരെ നല്ലൊരു മൈൻ പ്രൊജക്റ്റ് തന്നെയാണിത്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത ടെലഗ്രാമാണ്, ജസ്റ്റ് ടെലഗ്രാമിൽ പോകാം. ഏകദേശം ഫ്രണ്ട്സ് 7,311 പീപ്പിൾസ് അവരുടെ ടെലഗ്രാം ചാനലിൽ ഇപ്പോൾ കറൻ്റ്ലി ഉണ്ട്. അടുത്ത് നമുക്ക് ജസ്റ്റ് അവരുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ പോയി നോക്കാം. നമുക്ക് ഓക്കെ ഫ്രണ്ട്സ്, വർക്കാവുന്നില്ല ഫ്രണ്ട്സ്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഫ്രണ്ട്സ്. വളരെ നല്ലൊരു മൈനിങ് പ്രൊജക്റ്റ് തന്നെയാണിത്, ആദ്യം തന്നെ മിസ് ചെയ്യരുത്. അപ്പോൾ ഫ്രണ്ട്സ്, സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്, നമുക്ക് നല്ല രീതിയിൽ തന്നെ ടോക്കൻസ് ഇതിൽ നിന്ന് മൈൻ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഞാൻ എനേബിൾ ചെയ്ത് വെക്കുക ഫ്രണ്ട്സ്. താങ്ക് യു.